സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ശീതസമരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളും ആരിഫ് മുഹമ്മദ് ഖാനും കളം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കുറേ മാസങ്ങളായി കാണുന്നുണ്ട് പക്ഷേ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ടുള്ള ഗോപിനാഥ് രവീന്ദ്രനുമായി വലിയ തോതിലുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലാണ് ഇപ്പോൾ ഗവർണർ എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ദില്ലിയിലുള്ള ഗവർണർ കഴിഞ്ഞ ദിവസം താൻ അറിയാതെ ഒരു ചുക്കും ചുണ്ണാമ്പും കേരളത്തിലെ സർവകലാശാലയിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചതിലൂടെ ആകെ പ്രതിസന്ധിയിലായിപ്പോയത് സംസ്ഥാന സർക്കാരാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് പിന്നാലെ കേരള സർവകലാശാലയിലും വി സി നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അവസാന വാക്ക് തന്റേതാകുമെന്ന് ഗവർണർ അസന്നിഗ്ധമായി പറയുമ്പോൾ സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി രൂപപ്പെടുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രിയ വർഗീസിൻ്റെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ ഭാര്യയായിട്ടുള്ള പ്രിയയുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവ് ഒട്ടൊന്നുമല്ല സി പി എം നേതൃത്വത്തെ ചൊടിപ്പിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും തന്ത്രപരമായിട്ടുള്ള ഒരു മൗനം ഈ വിഷയത്തിൽ പാലിക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിക്ക് കൃത്യമായും അറിയാം ഗവർണറെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുടെ നാളുകളെ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഗവർണർ ഒരു മുഴുവൻ മുന്നേ ഇറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ദില്ലിയിലുള്ള ഗവർണർ പറയുന്ന ഒരു ഗുരുതരമായ ആരോപണം കണ്ണൂർ വി കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെതിരെ മുമ്പെങ്ങും കേൾക്കാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണമാണ് ഗവർണർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കാരണം എല്ലാ മാന്യതയും ലംഘിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ഗവർണർ പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഏത് തരത്തിലേക്കാണ് ഈ ശീത സമരം മുന്നോട്ട് പോകുക എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വി സിക്കെതിരെ നിയമപരമായ നടപടികളുമായി താൻ നീങ്ങും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ധാരാളം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സർവകലാശാലയ്ക്കുള്ളിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയതിനുള്ള വ്യക്തമായ തെളിവുകൾ തൻ്റെയിലുണ്ട് തന്നെ കായികപരമായി നേരിടാൻ വരെ അയാൾ ഉദ്ദേ ഒത്താശ ചെയ്തു എന്ന തരത്തിലേക്കുള്ള ഗുരുതരമായ മുമ്പെ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്ക് ഒരു ഗവർണറെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രഥമ പുരുഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സംസ്ഥാന ഗവർണറെ കായികപരമായി നേരിടാൻ കണ്ണൂർ വൈസ് ചാൻസലർ ഒത്താശ ചെയ്തു എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വരുന്നു മറ്റാരുമല്ല ആ ആരോപണം ഉയർത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് എന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു തീർച്ചയായും ഈ ഒരു വിവാദങ്ങൾ അല്ലെങ്കിൽ ശീതസമരം മറനീക്കി പുറത്തു വന്ന ഈ ശീതസമരം മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്നതാണ് സ്വാഭാവികമായും അദ്ദേഹം ഈ ഒരു ആരോപണത്തോടുകൂടി പുറത്തു വരുന്നത് സർവകലാശാലയുടെ സുതാര്യത ഉറപ്പാക്കുമെന്ന് ഗവർണർ പറയുന്നു സർവകലാശാലയുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് തന്നെ ആർക്കും വിമർശിക്കാം എന്നാൽ ഗവർണർ പദവിയുടെ ധർമ്മം താൻ നിർവഹിക്കുക തന്നെ ചെയ്യും സർക്കാരുമായി രാഷ്ട്രീയപരമായി തനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ സർക്കാരിൻ്റെ പല നിലപാടുകളോട് തനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് അത് ഗവർണർ എന്ന അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനെ ശക്തിയുക്തമായി താൻ എതിർക്കും അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അങ്ങനെ വരുമ്പോൾ കണ്ണൂർ വി സിക്കെതിരെ അതായത് സർക്കാർ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലാവധിക്ക് ശേഷം വീണ്ടും കാലാവധി നീട്ടി നൽകിയ കഴിഞ്ഞ ദിവസം ഗവർണർ പറഞ്ഞത് കണ്ണൂർ വി സി പാർട്ടി കേഡറെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് ഈ ദിവസം ഇന്ന് അദ്ദേഹം മറ്റൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഗവർണർ എന്ന പദവി ഈ പദവിയിലിരിക്കുന്ന തന്നെ കായികപരമായി നേരിടാൻ വരെ കണ്ണൂർ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഒത്താശ ചെയ്തു എന്ന തരത്തിലേക്ക് ഗവർണർ തന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഗവർണർ സർക്കാർ പടലപ്പിണക്കത്തിന് മറ്റൊരു തലം ഒരുപക്ഷെ ദേശീയ തലത്തിലേക്ക് വരെ ഈ വിഷയം എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്